നമസ്കാരം. രാജ്യത്തിന്റെ ഭീകര വിരുദ്ധ ഏജൻസിയായ NIA അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സെർച്ച് ഓപ്പറേഷനാണ് കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്കെതിരെ നടന്നത്. രാജ്യവ്യാപകമായി നിരവധി കേന്ദ്രങ്ങളിൽ 10 സംസ്ഥാനങ്ങളിലായി നിരവധി കേന്ദ്രങ്ങളിലാണ് റെയ്ഡുകൾ നടന്നത്. 100-ലധികം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നതെങ്കിലും ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പല സംസ്ഥാനങ്ങളിലുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിലും റെയ്ഡുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ NIA-ക്കൊപ്പം പങ്കാളിയായിരുന്നു. NIA എന്തിനാണ് ഇത്രയും വലിയ ഒരു ഓപ്പറേഷൻ രാജ്യവ്യാപകമായി നടത്തിയത്? ഈ 10 എന്ന് പറയുമ്പോഴും ഈ 10 പുറത്തേക്ക് ആസാം, പശ്ചിമബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. NIA-യുടെ അല്ല എങ്കിൽ കൂടി ജമ്മുകാശ്മീരിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ റെയ്ഡുകൾ നടത്തിയതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. അങ്ങനെ രാജ്യവ്യാപകമായ ഒരു റെയ്ഡ് എന്തിനാണ് NIA ഈ ഘട്ടത്തിൽ നടത്തിയത് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലേക്കാണ് NIA-യുടെ ഈ റിപ്പോർട്ടുകൾ പോവുക. അവിടെ ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് തീരുമാനമുണ്ടാവുക. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയെ ഉടൻ തന്നെ നിരോധിച്ചേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം NIA-യുടെ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരിശോധനയിലാണ്. തീർച്ചയായും ഈ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണുള്ളത്. കാരണം കഴിഞ്ഞ 16 പ്രവർത്തനം കൊണ്ട് 2006 ആരംഭിച്ച് ഇന്ന് ഈ നിരോധനത്തിൻ്റെ പടിവാതിലിക്കൽ നിൽക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ 16 പ്രവർത്തനം കൊണ്ട് തികഞ്ഞ ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് ആ സംഘടന തന്നെ തെളിയിച്ചിട്ടുണ്ട്. കാരണം നിരവധി കേസുകൾ ഈ പല സംസ്ഥാനങ്ങളിലായി ഈ സംഘടനയ്ക്ക് നേരെയുണ്ട്, സംഘടനയുടെ പ്രവർത്തകർക്ക് നേരെയുണ്ട്. അതിലെല്ലാം അതിലൊട്ടുമിക്കതും ഭീകരവാദ സ്വഭാവമുള്ള കേസുകളാണ്. മൃഗീയമായ കൊലപാതകങ്ങൾ അതിലുണ്ട്, തട്ടിക്കൊണ്ടുപോകലുകൾ, അതോടൊപ്പം തന്നെ ഈ മാരകായുധങ്ങൾ കൈവശം വയ്ക്കുക, ഭീകര ക്യാമ്പുകൾ പരിശീലിപ്പിക്കുക, ഭീകര ക്യാമ്പുകൾ നടത്തുക എന്നിങ്ങനെ നിരവധി വളരെ ഗൗരവകരമായ കേസുകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ രാജ്യവ്യാപകമായി പല സംസ്ഥാനങ്ങളിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോഴും കേരളം ഈ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട വിളനിലയമായും ഹൈഡ് ഔട്ടായും മാറിയിരുന്നു. കാരണം കേരളത്തിൽ ഭരിക്കുന്ന ഇടതു വലതു മുന്നണികൾ, ഇപ്പോൾ പ്രത്യേകിച്ചും ഇടതുമുന്നണി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI പോലുള്ള തീവ്ര മത സംഘടനകൾക്ക് കയ്യയച്ച സഹായമാണ് നൽകുന്നത്. അവർക്ക് വലിയ പിന്തുണയുണ്ട്. അവർക്ക് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ കേസുകളിൽ പോലും പ്രതികളെ സമയത്തിന് പിടികൂടാത്ത അവസ്ഥയുണ്ട്, പോലീസിൻ്റെ അനാസ്ഥയുണ്ട്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ വരുന്നു, രാഷ്ട്രീയ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റെയ്ഡ് ചെയ്യപ്പെട്ട കേന്ദ്രങ്ങൾ കേരളത്തിലായിരുന്നു, ഏറ്റവും അധികം ആളുകൾ അറസ്റ്റിലായത് കേരളത്തിൽ നിന്നായിരുന്നു. അങ്ങനെ വലിയൊരു നടപടിക്ക് ശേഷം NIA കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതാണ്: ആശയവും ലക്ഷ്യവും സിമിയുടേതാണ് എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സിമി എന്നത് ഒരു നിരോധിത ഭീകരവാദ സംഘടനയാണ്. ഇന്ത്യൻ മുജാഹിദീൻ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും വലിയ സ്ഫോടനങ്ങളടക്കമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടത്തിയിട്ടുള്ള, ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങിപ്പുറപ്പെട്ട ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടന, ഈ ഇന്ത്യൻ മുജാഹിദീൻ എന്ന തീവ്രവാദ സംഘടനത്തിൻ്റെ ഒരു ചെറുരൂപമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഈ സംഘടനയും ഈ രണ്ട് സംഘടനകളും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരം വന്നു എന്നതാണ്. അതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആശയവും ലക്ഷ്യവും എല്ലാം ഒന്നു തന്നെയാണ് എന്ന് NIA റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പരിശീലന പരിപാടികൾ താലിബാൻ മോഡലിലാണ്. ഏറ്റവും ഒടുവിലായി ബീഹാറിലെ ഒരു ഭീകരവാദ പരിശീലന ക്യാമ്പ് കണ്ടെത്തിയിരുന്നു. അവിടെ ആ ക്യാമ്പിനു പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. NIA പറയുന്നത് കേരളത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രധാനമായും ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ
പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തകരെ കേരളത്തിലേക്ക് എത്തിച്ച് ഇവിടെ ദേശവിരുദ്ധ ആശയങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും കൊലപാതകങ്ങൾ പോലുള്ള വലിയ വിധ്വംസക പ്രവർത്തനങ്ങൾ ബോംബ് നിർമ്മാണത്തിലടക്കം പരിശീലനം കേരളത്തിൽ നൽകുന്നു അവരെ പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് അയക്കുന്നു സ്ലീപ്പർ സെല്ലുകളായി മാറാൻ തയ്യാറെടുത്തിരിക്കുന്നു ISI താലിബാൻ പോലുള്ള തീവ്രവാദ സംഘടനകൾ അൽക്വയ്ദ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളായി മാറാൻ അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് എന്തും ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു സംഘടനയായി ഈ PFI മാറിയിരിക്കുന്നു എന്നാണ് NIA യുടെ റിപ്പോർട്ടിലുള്ളത് കേരളത്തിലേക്ക് എത്തിച്ചാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത് അതുമാത്രമല്ല ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച ഉന്നതതല യോഗം ചേർന്നിരുന്നു NIA ഡയറക്ടറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ റെയ്ഡുകളും പരിശോധനകളും എല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ NIA യും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് PFIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് NIA നൽകിയിരിക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പരിഗണിക്കുകയാണ് പ്രസ്ഥാനം നിരോധനത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്നടക്കം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്